ഈശോമിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ക്രിസ്തു ശരീരത്തെ ബഹുമാനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അവൻ നഗ്നായിരിക്കുമ്പോൾ അവനെ അവഗണിക്കരുത് പള്ളിയിൽ അവനെ പട്ടുകൊണ്ട് അലങ്കരിക്കുന്ന നിങ്ങൾ അവനെ പള്ളിക്ക് പുറത്തു വെച്ച് നഗ്നനായി കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നുവോ ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞവൻ തന്നെയല്ലേ ഈ എളിയവരിൽ ഒരുവനും നിങ്ങൾ ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ എന്നെയാണ് പട്ടിണിക്കിട്ടത് എന്ന് പറഞ്ഞത് പള്ളിയിലെ ബലിപീഠം സ്വർണ്ണക്കാസുകൾ കൊണ്ട് നിറയുക നമ്മുടെ സഹോദരന്മാർ പട്ടിണി കൊണ്ട് മരിക്കുക ഇതെന്ത് ന്യായം ആദ്യം പട്ടിണിക്കാരന് ഭക്ഷണം കൊടുക്കുക ബാക്കിയുള്ളത് കൊണ്ട് ബലിപീഠം അലങ്കരിക്കുക ആരുടേതാണ് ഈ ശക്തമായ വാക്കുകൾ കോൺസ്റ്റാൻറ്റിനോപ്പലിലെ മെത്രാപോലിയത്തെയായിരുന്ന ജോൺ ക്രിസോസ്റ്റർ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ അദ്ദേഹം ജനിച്ചു നാനൂറ്റേഴിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ സ്വർണ്ണനാവുള്ളവൻ എന്നാണ് വിളിക്കുന്നത് ഗോൾഡൻ മൗത്ത് ആ ക്രിസോസ്റ്ററിന്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് ജോൺ എന്നാണ് പേര് സ്വർണ്ണനാവുള്ളവൻ എന്ന വാക്ക് ആ ശീർഷകം അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയതാണ് ക്രിസോസ്റ്റം എന്ന വാക്കിന് സ്വർണ്ണനാവുള്ളവൻ എന്നാണ് അർത്ഥം മഹാനായ പ്രസംഗകൻ സഭാപിതാവ് ആദിമ സഭാപിതാക്കന്മാരിൽ ക്രിസോസ്റ്റമിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് ആഗസ്റ്റ മാത്രമാണ് അത്ര വലിയ എഴുത്തുകാരനാണ് രാഷ്ട്രീയത്തിലെയും മതത്തിലെയും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവർക്കെതിരായി ശക്തമായി നിലയുറപ്പിച്ച മെത്രാപോലിത്തയാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ ജോൺ ക്രിസോസ്റ്റം കത്തോലിക്കർക്ക് പുറമെ ഓർത്തഡോക്സ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും അദ്ദേഹത്തെ വിശുദ്ധനായി മടങ്ങുന്നു പൗരഡോക്സ് സഭകളും ബൈസൻറ്റിൻ സഭയും മൂന്ന് പരിശുദ്ധ സ്ഥാനികളായിട്ടാണ് ക്രിസോസ്റ്റം മഹാനായി ബേസിൽ ഗ്രിഗറി നക്ഷൻ എന്നിവരെ കാണുന്നത് മൂന്ന് സ്ഥാനികര് സിറിയായിലെ ഗ്രീക്ക് മാതാപിതാക്കൾക്കാണ് ജനിച്ചത് പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൻ അമ്മയുടെ പേര് അന്തൂസ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ജനിച്ചതെങ്കിലും ഞാൻ സ്ഥാനം സ്വീകരിച്ചത് മുന്നൂറ്റി അറുപത്തെട്ടിലാണ് അമ്മ പുറഞ്ഞാതിക്കാരി ആയിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ മാവോയിസം നീണ്ടുപോയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അന്ത്യോക്യായാലെ കലാലയം നവീകരിച്ച താർസുസലെ ദേദോറിന്റെ കീഴിലായിരുന്നു ദേവിശാസ്ത്രം പഠിച്ചത് കഠിനമായ തപസിൽ ജീവിക്കുന്ന മുനിയായി ജീവിച്ചു കുറെ നാൾ ജോൺ രണ്ടു വർഷം തുടർച്ചയായി എഴുന്നേറ്റ് നിന്നു ഉറങ്ങാതെ ബൈബിൾ മനഃപാഠമാക്കാനുള്ള ശ്രമമായിരുന്നു തൽഫലമായി വയറും വൃക്കയെല്ലാം തകരാറിലായി പിന്നെ സാവകാശം ആരോഗ്യം തിരിച്ചു കിട്ടി മുന്നൂറ്റി അൻപത്തൊന്നിലാണ് ഡീക്കനായി അഭിഷേകം ചെയ്യപ്പെട്ടത് അദ്യോഗികയിലെ വിശിദ്ധം മിലേത്തോസ് ആയിരുന്നു മുഖ്യ കാർമികൻ മുന്നൂറ്റിഅൻപത്തി ആറില് വൈദിക പട്ടം സ്വീകരിച്ചു കത്തേഡ്രൽ പള്ളിയിലെ പ്രസംഗങ്ങൾ പ്രസിദ്ധമായി അങ്ങനെയാണ് സ്വർണ തൊണ്ടയുള്ളവൻ എന്ന പേര് കിട്ടിയത് വളരെ ആർഭാടമായ ചടങ്ങുകൾ അദ്ദേഹം ഒഴിവാക്കി സാധാരണക്കാർക്ക് അത് വലിയ ഇഷ്ടമായി പണക്കാർക്കും ചില വൈദികർക്കും ഇഷ്ടക്കേടുണ്ടായി കറങ്ങി നടന്ന വൈദികരോട് ഇടവേഖലയ്ക്ക് തിരിച്ചു പോകാൻ മെത്രാ പോലത്തെ കർശന നിർദ്ദേശം നൽകി ജനങ്ങളുടെ ആത്മീയ ക്ഷേമത്തിൽ മനസ്സുവയ്ക്കാൻ അദ്ദേഹം വൈദികരോട് ആവശ്യപ്പെട്ടു ഈ ജനങ്ങളുടെ ആത്മീയ ക്ഷേമത്തിന് പകരം മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കരുത് മറ്റു കാര്യങ്ങളാകാം അത് ആത്മീയത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന് ജോൺ ഗ്രിസാഷ്ട്രം നിലപാടെടുത്തു സ്വാഭാവികമായും ചില വൈദികർക്കത് അത് അത്ര ദഹിച്ചില്ല എന്നാൽ മെത്രാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സമവായം പരിപാടിയൊന്നും ജോൺ ഗ്രിസാഷ്ട്രം നടപ്പാക്കില്ല ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ജോൺ ഗ്രിസാസ്റ്റം തയ്യാറായില്ല നാനൂറ്റി മൂന്നിലെ സുവനോദ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഒതുക്കവും ലാളിത്വവും വേണമെന്ന് പ്രസംഗിച്ചപ്പോൾ രാജ്ഞി വിചാരിച്ചു ആ തന്നെ കുറിച്ചാണ് രാജ്ഞി ഏലിയ യുദോക്സി എന്നാണ് അവർ പേര് ആ രാജ്ഞി ജോൺ ഗ്രിസസ്റ്റമിനെതിരെ തിരിഞ്ഞു അങ്ങനെ നാനൂറ്റി മൂന്നിലെ സുവനോ ദിവസം വെച്ച് ബെത്രപോലെത്തയെ സ്ഥാനഭ്രഷ്ടനാക്കി നാടുകടത്തി പക്ഷെ ജനങ്ങളുടെ രൂക്ഷമായ എതിർപ്പ് രാജ്ഞിക്ക് അതിനാൽ രാജ്ഞാ തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല മെത്രാപോലത്തെ നാടുകടത്തിയാൽ കൊട്ടാരം തീ തീവയ്ക്കുമെന്ന് ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു മാത്രമല്ല അന്ന് രാത്രി ഒരു ഭൂകമ്പം ഉണ്ടായി ദൈവത്തിന്റെ കോപമാണെന്ന് മനസ്സിലാക്കിയ രാജ്ഞി അദ്ദേഹത്തിനെതിരെ നാടുകടത്തുന്ന തീരുമാനം റദ്ദാക്കി എന്നാൽ ഈ തിരിച്ചു വന്ന സമാധാനം അധികം നാൾ നീണ്ടു നിന്നില്ല രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പ്രതിമകളെ ആരാധിക്കുന്നതിനെ മെത്രാപോലിത്തെ ശക്തമായി എതിർത്തു കത്തീഡ് ദേവാലയത്തിന് സമീപം വെള്ളികൊണ്ടുള്ളൊരു പ്രതിമ സ്ഥാപിച്ചിരുന്നു രാജ്ഞിയുടെ പ്രതിമ അതിനെ ഉദ്ദേശിച്ച് മെത്രാബലി ഇങ്ങനെ വീണ്ടും പറഞ്ഞു വീണ്ടും ഹെറോദിയ പുലമ്പുന്നു അവൾ വീണ്ടും അസ്വസ്ഥയായിരിക്കുന്നു അവൾ വീണ്ടും നൃത്തം വെക്കുന്നു യോഹന്നി ശരസിനു വേണ്ടി അവൾ ദാഹിക്കുന്നു രാജ്ഞി യോഹനാനെ ജോൺ പ്രസാഷ്ടം യോഹന്നാൻ യോഹനാനെ നാടുകടത്തി കപ്പതോച്ചയിലാക്കിയായിരുന്നു നാടുകടത്തല് മാർപ്പാപ്പ അതിനെ അപലപിച്ചെങ്കിലും ഫലമുണ്ടായില്ല മാർപ്പാപ്പർ പ്രതിനിധി സംഘത്തെ അയച്ചു ജോണിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷെ ലക്ഷ്യം കണ്ടില്ല പ്രവാസത്തിലായിരിക്കേ ജോൺ ക്രിസോസ്റ്റം മരിച്ചു അത് മരിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹം വിശുദ്ധനാണെന്ന് കരുതി ആളുകൾ വണങ്ങാൻ തുടങ്ങി അങ്ങനെ വളരെ പൗരത്വ സഭകൾ വളരെ ഉന്നത നിലയിൽ കാണുന്ന ഒരു വിശുദ്ധനാണ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തിന് തിരുനാളാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സെപ്റ്റംബർ പതിമൂന്നിന് പൌരത്വ സഭകൾ വിശുദ്ധ കുരിശന്റെ കണ്ടെത്തൽ ആഘോഷിക്കുന്നു പാശ്ചാത്യ സഭ വിശുദ്ധ ജോൺ ക്രിസ്വാസമിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു പാശ്ചാത്യ സഭ വിശുദ്ധ കുരിശന് പ്രകക്ഷി തിരുനാൾ ആഘോഷിക്കുന്ന നാളെയാണ് സെപ്റ്റംബർ പതിനാലിനാണ് പൗര സഭകൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിനും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് വിശുദ്ധരുടെ പേരുകളും ഞാൻ ഡിസ്ക്രിപ്ഷനത്തിൽ കൊടുക്കാം ഈ വലിയ വിശുദ്ധരുടെ വിശുദ്ധനാണ് തിരുവചനങ്ങളെ യഥാർത്ഥ വ്യാഖ്യാതാക്കൾ എന്ന് ഭരണി കുമാർ പാപ്പ പറയുന്നുണ്ട് വിശുദ്ധരാണ് തിരുവചനങ്ങളുടെ യഥാർത്ഥ വ്യാഖ്യാതാക്കൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അങ്ങനെയാണ് കത്തോലിക്ക സഭ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന സൽപ്രവർത്തികൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഘടനയാണ് കത്തോലിക്ക സഭ കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്രസഭ പോലും ചെയ്യുന്നില്ല അത്രമാത്രമാണ് ഒരുപക്ഷെ നമുക്കെല്ലാം നമുക്ക് നമ്മളിങ്ങനെ ചില കെട്ടിടങ്ങളും ഒക്കെ കാണുമ്പോഴും നമുക്ക് തോന്നുകയാണ് കത്തോലിക്ക സഭ ഇങ്ങനെ സമ്പന്നരെ സഹായിക്കുകയാണെന്ന് അല്ല നമ്മൾ സഹായിക്കുന്ന അത്രയും ദരിദ്ര സേവന ദരിദ്രരെ ശുശ്രൂഷിക്കുന്ന ഒരു സംഘടനയും ലോകത്തിൽ ഞാൻ ഒരിക്കലും ഒരു കണക്കൊക്കെ അവതരിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ നോക്കാം കത്തോലിക്ക സഭ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങളെ കണക്ക് നമുക്ക് ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത അത്ര അധികമാണ് അങ്ങനെ കത്തോലിക്ക സഭ ആയതിൻ്റെ പുറകില് ഈ വിശുദ്ധ ജോൺ പ്രസാഷ്ടമന്റെ പ്രസംഗങ്ങളും സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സഭ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ഒരേ സമയം നോക്കാനായിട്ട് തുനിഞ്ഞത് ഭൗതിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ഒരേ സമയം അങ്ങനെയാണ് ഈ സഭയുടെ നിലനിൽപ്പം സഭ മുന്നോട്ട് പോകുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ സ്നേഹിക്കുക ഈ സ്ലീവായുടെ തിരുനാളിന്റെ അർത്ഥം തന്നെ അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം മനുഷ്യരെ സ്നേഹിക്കുക അപ്പൊ അതാണ് സ്ലീവ അതാണ് ഗുരിശ് അത് ജോൺ ക്രിസ്മസ്റ്റം എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രസംഗിച്ചത് നാലാം നൂറ്റാണ്ടില് ഏർ ആ പ്രസംഗിച്ചതിന്റെ വെളിച്ചത്തിലാണ് സഭ ഇന്ന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന സൽപ്രവൃത്തി ചെയ്യുന്ന പ്രസ്ഥാനമായി മാറുന്നത് മാറിയത് അദ്ദേഹത്തിൻ്റെ കൂടി പ്രസംഗത്തിൻ്റെ സംഭാവനയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന തരത്തിലൊക്കെ ഈ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സഹായിക്കാൻ കഴിയുക ഞാൻ സ്ഥിരമായി ഒരു കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സൽപ്രവർത്തകൾ മാത്രം ചെയ്താൽ അത് പരസ്നേഹമാകില്ല സൽപ്രവർത്തികൾ മാത്രം ചെയ്താൽ പരസ്നേഹമാകില്ല എന്തുകൊണ്ടാ സ്നേഹം ഉറവിയെടുക്കുന്ന ദൈവത്തിൽ നിന്നാണ് അപ്പോൾ ദൈവത്തെ കൂടി കൊടുക്കണം സൽപ്രവർത്തകൾ പരസ്നേഹമായിട്ട് മാറണമെങ്കിൽ നമ്മൾ സൽപ്രവർത്തകരുടെ കൂട്ടത്തിൽ ദൈവത്തെ കൂടി കൊടുക്കണം ദൈവം കൂടി കൊടുക്കണം കാരണം സ്നേഹം ഉറവയെടുക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അപ്പോൾ ഈ പരസ്നേഹം ആയിട്ട് മാറണമെങ്കിൽ സൽപ്രവൃത്തികൾ പരസ്നേഹമായി മാറണമെങ്കിൽ ദൈവത്തിൽ കൂടി കൊടുക്കണം നമ്മൾ പറയണം ഇത് യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത് ഞാനിത് ദൈവത്തിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത് ദൈവനോട് പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത് യേശുവിൻ്റെ യേശുവിൻ്റെ പ്രതിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അപ്പം നമ്മൾ അവിടെ ചെറുതാവുകയും കർത്താവ് വലുതാവുകയും ചെയ്യും സ്നേഹം ഈ പരസ് ഈ സൽപ്രവൃത്തി പരസ്നേഹമായിട്ട് മാറും കാരണം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം ദൈവത്തെ കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു അങ്ങനെ ആയിത്തീരട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖിക്കാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ